അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, ഇന്ന് ഒരു കഥയാണ് കാണിക്കുവാനുള്ളത്. ആ കഥ പറയുന്നത് ഒരു ഉസ്താദാണ്. നമുക്ക് ആദ്യം ആ കഥയെന്ന് കേൾക്കാം. കഥ കേട്ടിട്ട് നമുക്ക് ചിലത് പറയാനുണ്ട്. മഹാനായ ഖലീബുൽമാൻ അബ്ദുറഹ്മാൻ ഖലീബുൽമാൻ മുസ്ലി എന്ന് പറയുന്ന വലിയൊരു മഹാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം നിസ്കരിക്കാൻ വഴിയിലൊന്നും വരൂല. അപ്പോ അവിടെ നിന്നുള്ള പള്ളിയിലെ ഉസ്താദി ചെന്നിട്ട് ഇയാളോട് നിസ്കരിക്കാൻ വരണില്ല, അപ്പൊ എന്താ ഇയാൾക്ക് രാത്രി പണി നോക്കാൻ വേണ്ടിട്ട് അവിടെ പോയി കൂടി. ഇദ്ദേഹം രാത്രിയായപ്പോ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് നേരെ ഒരു വയലിൽ ഇങ്ങനെ നടന്നു പോകാം. അതിൻ്റെ അടിയിൽ കുറച്ച് പത്രികാസ്റ്റുണ്ട്. ഏതൊരു വീട്ടിലൊരു സാധു മമ്മക്ക പത്രികാസ്റ്റം കൊടുത്ത് രണ്ടാളും കൂടി ഇയാളിങ്ങനെ മുന്നിൽ പോയി, ഈ ഉസ്താദ് ബാക്കിലും ഇങ്ങനെ പോയി. രണ്ടാളും കൂടി നടന്ന് കുറച്ച് ദൂരം എത്തിയപ്പോൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്തെത്തി. അവിടെ ഒരു മരം ഉണ്ട്. ഇദ്ദേഹം വസ്ത്രം കഴിച്ചിട്ട് ആ മരത്തിൻ്റെ മേലെ കൊളുത്തി വെച്ച് അവിടുന്ന് വേറൊരു വസ്ത്രത്തിട്ട് അവിടുന്ന് ഒതുവ് ചെയ്ത് അങ്ങനെ നിസ്കരിക്കാൻ നിൽക്കാം. രണ്ടാളും കൂടി നിസ്കരിക്കാൻ ഈ പോയ ഉസ്താദ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറക്കം അവിടെ കിടന്ന് പറഞ്ഞു. മൂപ്പരങ്ങനെ നിസ്കരിച്ച് പിന്നെ ഈ ഉസ്താദ് നേരം കൊടുത്ത് ഇങ്ങനെ വെയില് ശരീരത്തിൽ കടിച്ചപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഉണരേണ്ടത്. ഉണന്ന് നോക്കുമ്പോൾ പടച്ചോനെ ഇത് ഒരു പൊടുത്തല്ല, ഒരു മരുഭൂമിയിൽ ഒരു മരം ഉണ്ട്, അതിൻ്റെ ചോട്ട് ഉണ്ട്. എവിടെയാണിത്, ലോകം ഒരു പൊടുത്ത ഇയാൾക്ക് കിട്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു യാത്രാ സംഘം ഇങ്ങനെ വരുന്നുണ്ട്. അവരോട് ചോദിച്ചു ഇവിടുന്ന് മൂസിലേക്ക് പോകാൻ എന്താ വഴിയെന്ന്. അവർ ചോദിച്ചു മൂസിൽ കാണ, ഏത് മൂസിൽ, ഏത് മൂസിൽ അങ്ങൾ ചോദിക്കണെന്ന്. അപ്പോ അവരാ യാത്രാ സംഘത്തിന്റെ ലീഡർ ഉണ്ട്, ലീഡറുമായിട്ട് ഇയാളെ സംസാരിച്ചു. അയാളോട് ചോദിച്ചു അല്ല നിങ്ങള് സംഭവം പറയും, എന്താണ് വിഷയം എന്ന് പറയും, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയത്, എവിടുന്നാ വന്നത്. അപ്പൊ ഇദ്ദേഹം വിഷയമൊക്കെ പറഞ്ഞു, ഞാനിങ്ങനെ ഒരാളെ ബാക്കിൽ വന്നതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ആ മൂസിൽ എന്ന് പറഞ്ഞ പ്രദേശമല്ലേ, ഇവിടുന്ന് 6 മാസം യാത്ര ചെയ്യണം അങ്ങോട്ട് എത്തണമെങ്കിൽ. 6 മാസം യാത്ര ചെയ്താൽ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾ പറഞ്ഞ ഈ മൂസിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ, രാത്രിയാകുമ്പോൾ അദ്ദേഹം ഇവിടെ വരും, അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ പോയിക്കോ, ഞങ്ങൾക്ക് അവിടെ എത്താം. അവിടെ നിന്നു രാത്രിയാകുമ്പോൾ മഹാനവറുകൾ വന്നു, വന്ന് അവിടെ നിസ്കരിക്കാൻ നിന്നു. ഇയാളും അതേപോലെ നിന്ന് സുബൈക്ക് ഇനി ഉറങ്ങി പോകണ്ട എന്നെത്തിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. സുബൈ ബാങ്ക് കൊടുത്തപ്പോൾ എന്തായി, മൂപ്പര് പോയി പോവുകയാണ്. അപ്പൊ ഇയാളും തിരിച്ചു നടന്നു. കുറച്ച് നടന്നപ്പോ രണ്ടാളും കൂടി എന്ത് ചെയ്തിക്കണ്, മൂസിലെത്തി. അപ്പൊ ഇയാളോട് പറഞ്ഞു ഇനി ഇതാരോടും പറഞ്ഞാണ്ട് എടുക്കണ്ട, ഇനി പണിക്ക് നിൽക്കരുതിട്ടാന്ന് പറഞ്ഞു. ഇനി പണിക്ക് നിൽക്കരുത്. അയാൾ പള്ളി ചെന്നപ്പോൾ ആളുകൾ സുബേസ്കരിക്കാൻ പള്ളിക്ക് വരണുള്ളൂ. എവിടുന്നാ വരുന്നത്, 6 മാസത്തെ വൈദൂരത്തു നിന്ന് വരുന്നത്. അപ്പൊ അത് അവർക്ക് കഴിയും എവിടെയാണെങ്കിലും, അത് അവർക്ക് കഴിയും എവിടെയാണെങ്കിലും എന്നുള്ളതാണ് പറഞ്ഞത്. ഇതില് ഒരു കഥ പറയുമ്പോൾ അതിൽ ചെറിയ ചോദ്യങ്ങൾ വരും എന്നുള്ളത് നോക്കി കുറച്ച് ബുദ്ധിപൂർവം കഥകൾ പറയണം എന്നുള്ളതാണ് ആദ്യമായിക്കൊണ്ട് പറയുവാനുള്ളത്. ഇതിലെ കഥയിലെ വൈരുദ്ധ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി മറ്റൊരു കഥ പറയാം. കേരളത്തിൽ വളാഞ്ചേരിക്കടുത്ത് നിന്ന് ഷിഹാബ് ചോറ്റൂരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം വീട്ടിൽ നിന്നും ഇറങ്ങിയത് മക്കയിലേക്ക് ഹജ്ജ് കർമ്മത്തിന് കാൽനടയായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ കുറച്ച് ദൂരം നടന്നപ്പോൾ കേരളം വിട്ട് കർണാടക എത്തി. കർണാടകയിൽ ഭാഷ മാറി, കർണാടകയിൽ കന്നഡയാണ് സംസാര ഭാഷ. അവിടെ നിന്നും കുറച്ചുകൂടി ദൂരം പോയപ്പോൾ ഗോവയായി, അതുപോലെ മഹാരാഷ്ട്രയായി, മഹാരാഷ്ട്രയിൽ നിന്ന് ഗുജറാത്ത്, അങ്ങനെ പോയി അവസാനം എത്തിപ്പെട്ടത് പഞ്ചാബിലെ വാഗ ബോർഡറിലാണ്. അവിടെ 4 മാസത്തോളം കെട്ടിക്കാത്ത് കടന്നുകൊണ്ട് പാകിസ്ഥാനിലൂടെ ഒന്ന് ടച്ച് ചെയ്തേ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിൽ കാലുകുത്തി. അവിടെ നിന്നും എങ്ങനെയൊക്കെയോ പോലീസുകാർ അദ്ദേഹത്തെ ഇറാൻ ബോർഡർ കടത്തിവിട്ടു. എന്നിട്ട് ഇറാനിലെത്തിയപ്പോൾ പാകിസ്ഥാനിൽ മറ്റൊരു ഭാഷയാണ്, പാകിസ്ഥാൻ തന്നെ പല ഭാഗങ്ങളിൽ പല ഭാഷയുണ്ട്. എന്നാൽ ഫ്ലൈറ്റിൽ പോയത് കാരണം ഉറുദു അവിടെ നമുക്ക് നിൽക്കാം. അത് കഴിഞ്ഞ് പിന്നീട് പോകുന്നത് തൊട്ടപ്പുറത്തുള്ള ഇറാനിലാണ്, അവിടെ മറ്റൊരു ഭാഷയാണ്. അവിടെ നിന്നും കുവൈറ്റിലേക്കോ ഇറാഖിലൊക്കെ പോകുമ്പോൾ ഭാഷകൾ മാറുന്നുണ്ട്. അവസാനം ഇപ്പോൾ എത്തി നിൽക്കുന്നത് സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിൽ അറബിയാണ് ഭാഷ. ഇദ്ദേഹം ശരിക്ക് കൂട്ടുകയാണെങ്കിൽ 3 മാസമാണ് നടന്നിട്ടുള്ളത്. 6 മാസക്കാലം, അതിൽ 4 മാസം ഹാഫിയ കിഡ് സ്കൂളിൻ്റെ മുകളിൽ ഉണ്ടുറങ്ങി കിടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി നടന്നിട്ടുള്ള പാകിസ്ഥാനിലും അതുപോലെ ഇറാൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കുറച്ച് ദൂരം നടന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞത് 6 മാസക്കാലം ദൂരം എന്നുള്ളതാണ്. ഈ 6 മാസത്തെ ദൂരം ഷിഹാബ് ചോറ്റൂരുമായി കമ്പയർ ചെയ്യുമ്പോൾ തന്നെ പകുതി ദൂരമാണ്.
ഷിയാബ് ജോട്ടൂർ എത്തിയിട്ടുള്ളൂ. കാര്യം ഇനിയും ഷിയാബ് ജോട്ടൂറിന് ഈ പറഞ്ഞ കണക്കിൽ നടക്കുവാനുണ്ട്. കഴുതപ്പുറത്താണെങ്കിലും കുതിരപ്പുറത്താണെങ്കിലും ഒട്ടകപ്പുറത്താണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങളിലാണെങ്കിലും ഒക്കെ, അപ്പോൾ നമുക്ക് വാഹനങ്ങളൊക്കെ ഒഴിവാക്കാം, നടന്നുകൊണ്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ 6 മാസം ഒരു സ്ഥലത്തേക്ക് നടന്നു പോകുന്ന ദൂരം, ആ നോർമൽ നടന്നു പോകുന്ന ദൂരം നടന്നാൽ തന്നെ ഭാഷയിൽ അന്തരമുണ്ടാകും. അവിടെയുള്ള ആളുകൾക്ക് ഇദ്ദേഹത്തിൻ്റെ ഭാഷയും അവിടെയുള്ള ആളുകളുടെ ഭാഷ ഇദ്ദേഹത്തിനും വശമില്ല. ഇവിടെ ഇദ്ദേഹവും ആ ആളുകളും കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വഴിദൂരം യാത്ര ചെയ്തത് എവിടെയാണ്, 6 മാസക്കാലം നടന്നിട്ട് എവിടെയാണ് എത്തിയത്, എന്താണ് എന്നൊന്നും പറയുന്നില്ല. ഒരു മോസിൽ എന്ന് പറയുന്ന ഒരു സ്ഥലപ്പേര് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കഥകൾ ഇങ്ങനെ ഇരുന്ന് പറയുകയാണ്, ഇത് കഥയാണെന്ന് ഒരുവിധം ആളുകൾക്കൊക്കെ ആ മുക്കലും മുരളലും ഒക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇനി ഇതേ വേദിയിൽ ഇരുന്നു കൊണ്ട് ഇതേ ദേഹം മറ്റൊരു കഥ പറയുന്നുണ്ട്. അത് പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാവുക. ആ പറയുന്ന കഥ നമുക്കൊന്ന് കേട്ടു നോക്കാം, എന്നിട്ട് അതിനെക്കുറിച്ചും നമുക്ക് ചിലത് പറയാനുണ്ട്. അതിനു മുമ്പ് ഷിഹാബ് ജോറ്റൂരിൻ്റെ കാര്യം പറഞ്ഞത്, ഇപ്പോൾ സൗദി അറേബ്യയിൽ മക്കത്ത് മദീനത്തുണ്ടായിരുന്നു, ഇപ്പോൾ മക്കത്ത് ഭയങ്കര സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും ഇപ്പോൾ ഹാരിസ് മദനിയൊക്കെ പറയുകയുണ്ടായി, കാൽനടയായി വന്നു എന്നൊക്കെ. അതുപോലെ തന്നെ ഷിഹാബ് ജോറ്റൂർ പഞ്ചാബ് അതിർത്തിയിൽ പ്രവേശിക്കുന്ന ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടിൽ നിന്നും ഇറങ്ങി ഇതുവരെ അൽഹംദുലില്ലാ സൈക്കിളിൽ പോലും കയറിയിട്ടില്ല എന്ന്. പിന്നീട് ഫ്ലൈറ്റിലും പിക്കപ്പ് വാനിലും അതുപോലെ മറ്റു പല വാഹനങ്ങളിലും കയറിയിട്ട് പൂർണ്ണമായിട്ടും നടന്നുകൊണ്ടല്ല ഷിഹാബ് ജോറ്റൂർ മക്കയിലെത്തിയിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിന് മക്ബൂലും മബ്രൂറുമായ ഒരു ഹജ്ജ് ഉംറയൊക്കെ നടത്തിയിട്ട്, ഉംറ കഴിഞ്ഞിട്ടുണ്ടാവും, ഹജ്ജൊക്കെ നടത്തിയിട്ട് തിരിച്ചു പോരുവാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. എന്തായാലും അതിനിടയിലുള്ള ചെറിയ ചില കാര്യങ്ങൾ അത് നമ്മൾ പലതവണയായിട്ട് തുറന്നു കാണിച്ചിരുന്നാണ്. ഇപ്പോഴും പൂർണ്ണമായിട്ടും നടന്നുകൊണ്ടല്ല, ഇവിടെ നിന്ന് പല ആളുകളും നടന്നുകൊണ്ടും പായക്കപ്പലിലും ഒക്കെ ആയിക്കൊണ്ട് ഹജ്ജ് ചെയ്ത ആളുകളുണ്ട്. ഇത് അങ്ങനെയല്ല, കുറച്ച് ഫ്ലൈറ്റ് ഉണ്ട്, കുറച്ച് മറ്റുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. എന്തായാലും അടുത്ത കഥയിലേക്ക് നമുക്ക് പോകാം. വീട്ടിലെ കട്ടിൽമങ്ങനെ കിടക്കാണ്, കട്ടിൽമ കിടക്കുമ്പോ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ജനലിന്റെ ഭാഗത്തേക്ക് നോക്കിയിട്ട് ശൈഖുനെ പറഞ്ഞു, വാലൈക്കും അസ്സലാം. ശൈഖുനാക്ക് പറയാം, വാലൈക്കും അസ്സലാം. നമ്മൾ പള്ളിക്കാട്ടേക്ക് സ്ഥലം പറയുന്നത് അസ്സലാം വലൈക്കും അങ്ങോട്ട് പറയലുള്ളത്, ഇപ്പൊ വാലൈക്കും അസ്സലാം ഇങ്ങോട്ട് പറയാം. ആരാ പറഞ്ഞത്, വല്ല പൊരുത്തമുണ്ട്? ഒരു പൊരുത്തമില്ല. ഇയാളോട് പറഞ്ഞ അവിടെ പുറത്ത് രണ്ടാളുകൾ നിൽക്കുന്നുണ്ട്, അവരോട് പോയി നിങ്ങൾക്ക് സ്വർഗം തരാൻ പറയും. അപ്പൊ ഇയാളിങ്ങനെ കട്ടിൽ വന്ന് കിടക്കുന്ന റൂമിൽ നിന്ന് നേരെ മുന്നിലേക്ക് ഇറങ്ങിയിട്ട് അപ്പുറത്ത് കൂടി ഇങ്ങനെ സൈഡക്ക് ചെരുവ്ക്ക് വരണല്ലോ, അപ്പുറത്തെ സൈഡക്ക്, വീടിന്റെ അപ്പുറത്തെ സൈഡക്ക് വരണം. അപ്പൊ ഇയാളിങ്ങനെ മുന്നിൽ കൂടി ഇറങ്ങിയിട്ട് സൈഡിലേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോ ആ സൈഡിലേക്ക് വളരെ മൂലക്ക് എത്തിയപ്പോ ഇയാൾ അവിടെ കുഴഞ്ഞു വീണു, പിന്നാട് പോകാൻ കഴിഞ്ഞു. അപ്പൊ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, അവരൊക്കെ കൂടി ഇയാളെ താങ്ങി പിടിച്ച് ഇങ്ങനെ കൊടുത്തു. അപ്പൊ ശൈഖുനെ വീണ്ടും പറയുന്നുണ്ട്, അത് അവിടെ രണ്ടാളുകൾ നിൽക്കുന്നുണ്ട്, എല്ലാവരും പോയി അവരോട് സ്വർഗം തരാൻ പറയും, നിങ്ങൾക്ക് സ്വർഗം തരാൻ പറയും, എല്ലാവരും പോകുന്നു. ഓ, ആര് പോയാലും ഈ മൂലക്കെത്തി അവിടെ കഴിഞ്ഞു പോകും, അതിന്റെ അപ്പുറത്തേക്ക് ഒരാൾക്കും പോകാൻ കഴിഞ്ഞു. ഈ നിൽക്കുന്ന ആൾക്കാർ ആരും കാണുന്നില്ല. എല്ലാം കഴിഞ്ഞപ്പോഴേ ശൈഖുനെ വാലൈക്കും അസ്സലാം അവർ പോയി എന്ന് പറയും. അപ്പൊ ഇയാൾ ചോദിച്ചു, ആരെപ്പതെന്ന് ചോദിച്ചു. അത് എന്റെ രണ്ട് പട്ടാളക്കാരായിരുന്നു, ഇയാള് ഒരു പാടും ജായിലില്ല, ഇയാൾക്ക് എന്തു ചോദിക്കല്ലോ, ഞമ്മളെ മൈലില്ല. അയാൾ ചോദിച്ചു, അതിപ്പോ ആരെയൊക്കെ പട്ടാളക്കാരെ അറിഞ്ഞാല്. അപ്പൊ ശൈഖുനെ പറഞ്ഞു, അത് ജിബിരിയും മീക്കായിലുമായിരുന്നു. ഈ കഥയിലെ ഏറ്റവും വലിയൊരു ബ്ലണ്ടർ നിങ്ങൾ കേട്ടോളീം, ഓലെടുത്ത് സ്വർഗം തരാൻ പറയുന്നത്, ജിബ്രീലിൻ്റെ അടുത്തും മീക്കായലിൻ്റെ അടുത്തും പോക്കറ്റിലിട്ട് നടക്കുകയാണോ സ്വർഗം? നമ്മൾ ഈ വീഡിയോ മറ്റൊരാൾ പറഞ്ഞത് മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു ഇതാണ്, ജിബ്രീലോ മീക്കായലോ പോക്കറ്റിലിട്ട് നടക്കുന്ന സാധനമാണോ സ്വർഗം? ജിബ്രീലിനോ മീക്കായലിനോ നൽകാൻ കഴിയുന്നതാണോ സ്വർഗം? അതവിടെ കിടക്കട്ടെ. പിന്നെ ആരായിരുന്നു അത് എന്ന് ചോദിച്ച മോലിയര്, അയാൾ ജായിലാന്നാ ഇയാൾ പറയുന്നത്. ഈ പറയുന്ന ആൾക്കല്ലേ ആ വാക്കാറ്റാകുക? കാര്യം ഒരു മനുഷ്യൻ, ആ മനുഷ്യന് ഫനയാണെങ്കിലും ഫനാവുൽ ഫനയാണെങ്കിലും ഇനിയല്ല ഞാനൊക്കെ സാധാരണ പറയുന്ന വാക്ക് ഒരിക്കൽ കൂടി ഉപയോഗിക്കുന്നുണ്ട്, ക്ഷമിക്കുക. മൂച്ചുപിരാന്താണെങ്കിലും ഒരാൾ പറയാണ്, പുറത്ത് രണ്ടാൾ വന്ന് നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് സ്വർഗം ഓലെടുത്തുണ്ട്, നിങ്ങൾ ചോദിച്ചോളി എന്ന് പറഞ്ഞാൽ അടങ്ങിക്കിടക്കുക, അക്കാ സ്വർഗം തരാൻ എന്ന്
കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മാനവരിൽ മഹോന്നതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും സ്വർഗം നൽകുവാൻ അതിനുള്ള അധികാരമില്ല. ആ അധികാര പരിധി അള്ളാഹുവിൻ്റെ അധികാര പരിധിയാണ്. അത് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ അടങ്ങിക്കടക്കി കാക്ക, ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ എങ്ങോട്ടേലും ചികിത്സക്ക് കൊണ്ടുപോകും എന്നല്ലേ പറയേണ്ടത്. അപ്പോൾ നേരത്തെ കാണിച്ച ആ ബാലരമ കഥ അതെന്തിനുള്ളതായിരുന്നു? ഇനി ഇതുപോലെയുള്ള കഥകൾ വരുന്നുണ്ട് എന്ന് പറയാനായിരുന്നു. പിന്നീടുള്ള കഥ എന്തിനുള്ളതായിരുന്നു? ഇനി ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ, ജിബ്രീലിനെയും മീക്കായിലിനെയൊക്കെ ഇവിടെ ബാടാന്ന് പറയും, ഇൻ്റെ പട്ടാളാണെന്ന് പറയും, ഓലയിരുന്ന് സ്വർഗം വാങ്ങിക്കോ എന്ന് പറയും എന്നൊക്കെ പറയുന്ന ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു. ഇനി അതുപോലെ ഒരാൾ ഇവിടെ മരിക്കാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്, ഇതുപോലെയൊക്കെയാണ് എന്ന് പറയുവാൻ എന്നുള്ളതാണ് സഹോദരന്മാരെ കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞു പോകുന്നില്ല. വിശദീകരിച്ച് പറയുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ ചിലപ്പോൾ പറയാൻ കഴിയില്ല, കുറച്ച് അധികരിച്ച് പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാകുവാൻ ഉതകുന്ന രീതിയിലാണ് പറഞ്ഞതെന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇൻഷാല്ലാ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.